ഒരാളൊരു കോളേജിൽ പോയിട്ട് അയാൾ ഒരു കോഴ്സ് ചെയ്യുന്നതിനേക്കാൾ നോളജ് അയാൾക്ക് 1 മന്ത് ഒരു 10 hours പെർ ഡേ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്താൽ കിട്ടുമെന്നാണ് പറയുന്നത്, വിച്ച് ഐ ഡോണ്ട് അഗ്രി ടു. ഓക്കെ, ഗൂഗിൾ ആമസോൺ പോലത്തെ പല കമ്പനീസും അവർ പലപ്പോഴും ഡിഗ്രി ഉള്ള ആളുകളല്ല ഹയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം ഒരു പ്ലസ് ടു കുട്ടിയുടെ ഒരു ബേസിക് ഒരു നോളജ് വെച്ചിട്ട് അവർക്ക് ആ സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ സ്കിൽ സെറ്റ് ഒരു സർവീസ് സെക്ടറിൽ, ഐ ടി സർവീസ് സെക്ടറിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ദേർ റൈറ്റ് കാൻഡിഡേറ്റ്സ് ആർ ബിടെക് ഗ്രാജുവേറ്റ്സ്. ഹലോ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ബ്രോട്ടോടൈപ്പ് മലയാളം എന്നുള്ള ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. ഡോണ്ട് ഡു ദിസ് ആഫ്റ്റർ പ്ലസ് ടു എന്നുള്ളതാണ് വീഡിയോയുടെ ടൈറ്റിൽ. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കതിൽ യോജിക്കുന്ന കുറച്ച് പോയിൻസ് ഉണ്ട്, എന്നാൽ ഞാൻ എക്സ്ട്രീംലി വിയോജിക്കുന്ന കുറച്ച് പോയിൻസും ഉണ്ട്. ഞാനിത് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ പോയിൻസുമായി ബന്ധപ്പെട്ട് എന്നോട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ റീസെൻ്റ് ഡേയ്സിൽ, കഴിഞ്ഞ റീസെൻറ്റ് മന്ത്സിലൊക്കെ ഒരുപാട് എൻക്വയറി എനിക്ക് വരികയും ഒരുപാട് ആളുകളുടെ അഭിപ്രായം, കാരണം ബേസിക്കലി ചോദിക്കുന്നത് നമുക്ക് ഒരു സ്കില്ലാണോ വേണ്ടത്, ഡിഗ്രി ആണോ വേണ്ടത്, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അപ്സ്കില്ലിങ്ങിന് പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ അതിനാണോ പോകേണ്ടത് എന്ന് തുടങ്ങുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടി വന്നതുകൊണ്ട് ഞാൻ ആലോചിച്ചു ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതൊരിക്കലും എന്തല്ല, ആ ഒരു പ്രോട്ടോടൈപ്പ് എന്ത് ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിനെ കുറിച്ചോ ഉള്ളൊരു സംഭവമല്ല. നേരെ മറിച്ച് ആ ഒരു സ്പെസിഫിക് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡോണ്ട് ഡു ദിസ് ആഫ്റ്റർ പ്ലസ് ടു എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റിൽ, ആ വീഡിയോയിൽ തന്നെ എക്സ്ട്രീംലി റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്സ് ഉണ്ട്. പക്ഷേ അതിൽ പറയുന്ന ഒരു മൈൻഡ് സെറ്റിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പോയിന്റുകളുണ്ട്. അത് ഈ രീതിയിലാണ്, എല്ലാവരും നോർമലി പ്ലസ് ടു കഴിഞ്ഞൊരു ഡിഗ്രിക്ക് പോകുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയാലും ആ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളും പലപ്പോഴും ജോബിന് ഫിറ്റായിട്ടുള്ള അല്ല പുറത്തിറങ്ങുന്നത്. മാത്രമല്ല പലതും ഒരു ലോ ഇൻകം കരിയേഴ്സാണ്. ലോ ഇൻകം കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്കൊരു വാല്യൂ, നമ്മുടെ ഒരു റെന്യൂമറേഷൻ, മറ്റ് കാര്യങ്ങളൊന്നും കൂടാത്ത ഫീൽഡുകളാണ് ലോ ഇൻകം ഫീൽഡുകൾ. അതിനപ്പുറം ഹൈ ഇൻകം സ്കിൽസ് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നൽകുന്ന വളരെ മിനിമൽ നമ്പർ ഓഫ് വിരലിലുണ്ടാവുന്ന കോളേജുകളെ ഇന്ത്യയിലുള്ളൂ, ഐ ഐ ടി, എൻ ഐ ടി പോലെ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ബെറ്റർ ഫീൽഡ് എന്നുള്ളത് നമ്മൾ ഒരു 1 മന്ത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും സ്കില്ല് പഠിച്ചെടുക്കുക, നമ്മൾ നല്ല റെസ്യൂമെ ബിൽഡ് ചെയ്യുക, എന്നിട്ട് അത് ആളുകളിലോട്ട് അയച്ചു കൊടുക്കുക, അതിനുശേഷം നമ്മൾ ജോബിന് ശ്രമിക്കുക, അവിടെ നമ്മുടെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക, ഇത് തുടങ്ങിയിട്ടാണ് ആ വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ ഫസ്റ്റ് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. നമ്മുടെ നാട്ടിലെ ഡിഗ്രി പഠിക്കുന്നത്, അതായത് പല ഒരുപാട് ഓർഗനൈസേഷൻസ് അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്, 95% കുട്ടികളും കോളേജ് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന 95% കുട്ടികളും ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ക്വാളിറ്റി, അത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയോ നോളജോ ഇല്ലാതെയാണ് നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ പുറത്തിറങ്ങുന്നത്. 95 എന്നുള്ള അതിന് മുകളിലോട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏത് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞോ, ഒരു 3 വർഷമോ അല്ലെങ്കിൽ 4 വർഷമോ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് 3 വർഷം 4 വർഷം നമ്മുടെ പൈസയും പോയി, നമ്മുടെ സമയവും പോയിട്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് പുറത്തിറങ്ങുക. ഇതൊരു ഫാക്റ്റാണ്. ഈ ഒരു സംഭവം റീസെൻ്റ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മുടെ പാരൻസിന് ഇത് മനസ്സിലാവാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആർക്കും ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു, അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഡിഗ്രി കഴിയുന്ന ഭൂരിഭാഗം ആളുകൾക്കും പല സ്റ്റഡീസും പറയുന്നത് അവരൊന്നും ജോബ് ഫിറ്റ് അല്ല, അവിടെ അവർക്ക് ഇൻഡസ്ട്രിയിൽ അവർക്ക് നല്ലൊരു ജോബ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പരിധിവരെ വാസ്തവമാണ്. പക്ഷേ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ടത്. അത് ആ ഡിഗ്രിയുടെ ഒരു പ്രശ്നമാണോ, അതല്ല ഓവറോൾ നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ? അപ്പോൾ അവിടെ ഒരു അക്കാഡമിക് ഇൻഡസ്ട്രി ഗ്യാപ്പ് പലപ്പോഴും ഡിഗ്രിയിൽ ഉണ്ടാവാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. ഈവൺ എഞ്ചിനീയറിംഗിൽ പോലും അക്കാഡമിക്സിൽ കുറച്ച് പിന്നിലായിട്ടായിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതൊരു പ്രശ്നം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് സോഫ്റ്റ് സ്കിൽസിൻ്റെ അഭാവമാണ്. ഇപ്പോൾ നന്നായിട്ടൊരു ഡിഗ്രി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പോൾ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കേപ്പബിലിറ്റി പലപ്പോഴും അയാൾക്ക് ഉണ്ടാവില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് പലപ്പോഴും
എന്താ പറയുക, ഇത് മിസ്സായി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ ഡിഗ്രി വേണ്ട എന്നുള്ളതല്ല. ഓക്കെ, ഡിഗ്രിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, അത് ഈവൺ ഐ ഐ ടിയിലും എൻ ഐ ടിയിലും ആണെങ്കിൽ പോലും ആ കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണലി ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിനർത്ഥം ഇവിടെ എനിക്ക് വിയോജിക്കുന്ന എനിക്ക് വിയോജിപ്പ് തോന്നുന്നൊരു പോയിന്റ്, ഈ ഒരു കാരണം കൊണ്ട് നമ്മളൊരു ഡിഗ്രി സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു ഒരു നല്ല സ്റ്റെപ്പല്ല. കാരണം ഒരാൾ ഡിഗ്രിക്ക് പോയി, ഒരാൾ ഒരു സി എസ് സി ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോയി, ഞാൻ കുറച്ചും കൂടി എഞ്ചിനീയറിംഗ് സ്പെസിഫിക്കായി സംസാരിക്കാം, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോയി, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോയ ഒരാൾ, അയാൾക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു സ്കിൽ സെറ്റിൽ മിസ്മാച്ച് ഉണ്ടാവും. കാരണം അയാൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും അവിടെയുള്ള ടെക്നോളജീസ് പലതും ചിലത് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അതിൻ്റെ ഡിമാൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അപ്സ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഇല്ലാത്ത ഒരാൾ അപ്സ്കിൽ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് അയാൾക്ക് ആ ഫീൽഡിലോട്ട് അപ്സ്കിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സംഭവങ്ങൾ വെറുതെ അല്ല. ഈ ഡിഗ്രി എന്നുള്ളത് എന്തോ ഒരു വേസ്റ്റ് സംഭവമല്ല. ഡിഗ്രിക്ക് ഒരാൾ 8 semesters കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ മൈക്രോ പ്രോസസ്സിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ മുതൽ കോഡിങ്ങും അതേപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോറിതംസും നെറ്റ്വർക്കിംഗ്സും സിസ്റ്റംസും എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അയാൾ പഠിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അവിടെ എത്രത്തോളം ക്വാളിറ്റി എല്ലാ കോളേജസിനുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്, നമ്മളടക്കം സംസാരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ജനറലി അയാൾക്കുള്ള ടെക്സ്റ്റ് ബുക്സും അതിൻ്റെ കണ്ടന്റും അതുകൂടാതെ അത് ഹാൻഡ്സ് ഓൺ ചെയ്യാവുന്ന ലാബുകളും ഒക്കെ ഡിഗ്രിയിലുണ്ട്. അല്ലാതെ 8 semesters വെറുതെ ഇരിക്കല്ലോ. അപ്പോൾ ഒരാൾക്ക് ഇനി അപ്സ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസിൽ അപ്സ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അയാൾക്ക് ബേസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി കുട്ടികളോട് പറയേണ്ട ഒരു കാര്യം, ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നിങ്ങൾ നല്ല കോളേജിൽ പോകാൻ ശ്രമിക്കണം. ഇത് നല്ല കോളേജിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എത്തിയിട്ട് നിങ്ങൾ അവിടെ ഉഴപ്പാൻ പാടില്ല. നിങ്ങൾ ആ കണ്ടന്റ് നന്നായി പഠിക്കണം, അത് നിങ്ങൾക്ക് ലൈഫിൽ യൂസ്ഫുൾ ആവും, എക്സ്ട്രീംലി യൂസ്ഫുൾ ആവും, അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരിക്കലും ഡിഗ്രി വേണ്ട എന്ന് വെക്കാൻ ഒരു കാരണമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റ് കമ്പനീസ് പലതും അപ്ഗ്രേഡോ മറ്റൊക്കെ ചെയ്യുന്ന പോലെ, നമ്മൾ അപ്സ്കിൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അവിടെ അപ്പുറത്ത് പറയുന്ന, വീണ്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന വേറെ ചില കാര്യങ്ങൾ അതുകൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരന്റ്സ് ഇപ്പോഴും ചിന്തിക്കുന്നത് പഴയ പോലെയാണ്, എന്ത് ഓ ഡിഗ്രി ഇല്ലെങ്കിൽ ജോലി കിട്ടൂല, ഡിഗ്രി ഇല്ലെങ്കിൽ നടക്കൂല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീസെന്റ് ഒരുപാട് കമ്പനീസ് ഈ കാര്യത്തിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മൾ പറയണ ഗൂഗിള്, ഫേസ്ബുക്ക്, ആമസോൺ, ആപ്പിൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഡിഗ്രി വലിയ മാറ്റർ അല്ല, സ്കില്ലുണ്ടോ നമുക്ക് ജോലി ഉണ്ട് എന്നുള്ള രീതിയിൽ വലിയ വലിയ കമ്പനികൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിലോട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു 3-4 ഡിഗ്രി പഠിച്ചിട്ട് അവന് യാതൊരു സ്കില്ലും ഉണ്ടാവില്ല എന്നുള്ള എല്ലാ കമ്പനികൾക്കും അറിയാം. പിന്നെ കുറച്ച് കമ്പനീസ് ഇപ്പോൾ MNC ഒക്കെ പോലുള്ള കമ്പനീസ് നമ്മുടെ കോളേജുകളിലൊക്കെ വന്നിട്ട് എന്തെയും പ്ലേസ്മെൻറ് ഡ്രൈവ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകാറുണ്ട്. അത് അവർ ട്രെയിനിങ് ക്യാമ്പസിലോട്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അവർക്കും അറിയാം ഒരു 3-4 ഡിഗ്രി ഒന്നും പഠിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ലൊന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഗൂഗിൾ, ആമസോൺ പോലത്തെ പല കമ്പനീസും അവർ പലപ്പോഴും ഡിഗ്രിയുള്ള ആളുകളല്ല ഹയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. പലപ്പോഴും അവരുടെ ഹയറിംഗ് മാനദണ്ഡങ്ങളിൽ ഡിഗ്രി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി വരാറുണ്ട്. ഇപ്പോൾ ഡിഗ്രി എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആവുക എന്ന് വെച്ചാൽ, നമ്മുടെ കരിയറിന് ഒരു ജംപ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ പഠിച്ചു, നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് സ്കില്ലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എന്നെ ഗൂഗിളിലോ ആമസോണിലോ എടുത്തുകൊള്ളണമെന്നില്ല. അൺലെസ് നിങ്ങൾ ആ സ്കില്ല് എക്സ്ട്രീംലി ബെസ്റ്റ് പ്ലാറ്റ്ഫോംസിൽ പ്രൂവ് ചെയ്താലൊഴിക്കും. നിങ്ങൾ വലിയൊരു ഹാക്കത്തോൺ, വേൾഡ് വൈഡ് ഉള്ളൊരു ഹാക്കത്തോൺ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാഗൾ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഡാറ്റ സയൻസ് ചാലഞ്ചസ് നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ഇല്ലാത്ത ആൾക്കും ജോബ് കിട്ടും. പക്ഷേ ഈ ഡിഗ്രി പലപ്പോഴും നമ്മൾ പലപ്പോഴും പുറത്തുള്ള സക്കർബർഗിനെയോ ബിൽഗേറ്റ്സിനൊക്കെ ഇവിടെ പറഞ്ഞു എന്നല്ല, പക്ഷേ പല ആൾക്കാരും പറയാറുണ്ട്. ഞാൻ അന്നേരം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ അവർ ഡിഗ്രി ഇല്ലാത്തതിന് അവർ കമ്പനീസ് തുടങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ദേവർ അഹെഡ് ഓഫ് ദെയർ ടൈംസ്. അവരുടെ ഒരു കാലത്ത് അവർ എത്രയോ മുമ്പിലായിരുന്നു, അവർക്ക് ആ ഡിഗ്രിയുടെ ആവശ്യമില്ല, അവർ അത്രത്തോളം സ്കിൽസ് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന വേ ദാറ്റ് കറക്റ്റ് ആണ്. കാരണം നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഡിഗ്രിക്ക് അപ്പുറമുള്ള ഒരു സ്കിൽ സെറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, പക്ഷേ ഇവിടെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം ആക്ച്വലി ഒരു ഫാലസിയാണ്. എന്താണ്? MNCs
അറിയാം ആ ആൾക്കാർക്കൊന്നും സ്കില്ലില്ല. ഇപ്പോൾ വിപ്രോ, ഇൻഫോസിസ്, ടി സി എസ് പോലുള്ള അല്ലെങ്കിൽ കോഗ്നിസന്റ് പോലത്തെ കമ്പനീസ് ബൾക്കായിട്ടൊരു ഒരു 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 ക്യാമ്പസിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് എന്തില്ല, അവർക്ക് ഒരു സ്കിൽ സെറ്റ് ഇല്ല എന്നറിയാം, അതുകൊണ്ട് അവരൊരു ട്രെയിനിങ്ങിന് വിടും. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രിക്ക് കാര്യമില്ല എന്ന് പറയുന്നത് ആക്ച്വലി ഫാലസിയാണ്. കാരണം ഈ മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ സോറി ഈ കോഗ്നിസന്റോ ടി സി എസോ ഇൻഫോസിസൊന്നും ഒരു പ്ലസ് ടു സ്കൂളിൽ പോയിട്ട് ഇത് ചെയ്യുന്നില്ലല്ലോ. അതിനെന്താ കാരണം? കാരണം ഒരു പ്ലസ് ടു കുട്ടിയുടെ ഒരു ബേസിക് ഒരു നോളജ് വെച്ചിട്ട് അവർക്ക് ആ സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ സ്കിൽ സെറ്റ് ഒരു സർവീസ് സെക്ടറിൽ, ഐ ടി സർവീസ് സെക്ടറിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ദേർ റൈറ്റ് കാൻഡിഡേറ്റ്സ് ആർ ബി ടെക് ഗ്രാജുവേറ്റ്സ്. ആ ബി ടെക് ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് ഒരു ബേസിക് മാത്തമാറ്റിക്കൽ ലോജിക്കൽ നോളജ് ഒക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഇനി അവരെ ഒരു അക്കാഡമിക്കലി കുറച്ച് ഫ്ലോപ്പ് ആണെങ്കിൽ പോലും അവരെ ഡാറ്റാ സ്ട്രക്ചേഴ്സ് അൽഗോരിത്തിൻ്റെ ബേസിക്സ് ഒക്കെ അറിയുന്നുണ്ടാവും. അവർക്ക് നെറ്റ്വർക്ക്സും സിസ്റ്റംസും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ അല്ലെങ്കിൽ വി എൽ എസ് ഐ കമ്പനി ആണെങ്കിൽ അവർക്ക് എംബഡഡ് സിസ്റ്റംസോ അല്ലെങ്കിൽ ഈവൻ എന്താ പറയുക ഒരു വി എൽ എസ് ഐ റിലേറ്റഡ് ഡിജിറ്റൽ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അവരെ അപ്സ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പ്ലസ് ടു കുട്ടിക്കറിയോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫാലസിയാണ്, അതൊരിക്കലും എന്തല്ല, അതൊരിക്കലും റൈറ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അദ്ദേഹം പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു സ്കില്ല് ഏൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു സീരീസ് ഓഫ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കില്ല, നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു 8 to 10 hours ഒക്കെ ഡെയിലി സ്പെൻഡ് ചെയ്തുകൊണ്ട് സാറ്റർഡേ സൺഡേ ഇല്ലാത്ത രീതിയിൽ ഒരു 1 month ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഗ സ്കിൽ ഏതായിക്കോട്ടെ ഏതും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ഈ അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടാക്കുക. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ റെഡി ആവാത്ത ആൾക്കാർ, 1 month പോലും നിങ്ങളെ ലൈഫിന് വേണ്ടി പണിയെടുക്കാൻ റെഡി ആവാത്തവർ വേഗം വിട്ടേക്ക് വേറെ ഡിഗ്രി കോഴ്സിനോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിനോ പോയേക്ക്. നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ പ്രൊഫസേഴ്സോ മറ്റു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബിലൊക്കെ നമുക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും സംഭവങ്ങളുണ്ട്. അതൊരു 1 month ഇരുന്ന് പഠിച്ചാൽ നമുക്കൊരു കാര്യത്തിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്നുള്ളതാണ്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ, കാരണം ഇതേ തന്നെ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പറയുന്നുണ്ട്, ഹൈ ഇൻകം കരിയേഴ്സും ലോ ഇൻകം കരിയേഴ്സും ഉണ്ട്. ഈ ഹൈ ഇൻകം കരിയേഴ്സിൽ അദ്ദേഹം പ്രോഗ്രാമിങ്ങിനൊക്കെ എണ്ണുന്നുണ്ട്, വിച്ച് ഐ ഡോണ്ട് അഗ്രി ടു. ഓക്കെ, പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ഹൈ ഇൻകം കരിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരു ഡെവലപ്പർ പ്രോഗ്രാമർ എന്നുള്ളത്, കാരണം എസ്പെഷ്യലി വിത്ത് ദ അഡ്വൻറ്റ് ഓഫ് AI ഒരുപാട് കാര്യങ്ങൾ ഈവൻ ദാറ്റ് ആ ഫീൽഡിൽ പോലും കോഡ് എഴുതുന്നിടത്ത് പോലും ഓട്ടോമേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിന് നമ്മൾ സ്പെസിഫിക്കലി എടുക്കുകയാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് 1 month കൊണ്ട് വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാമിംഗ് യു ക്യാൻ ലേൺ, മേ ബി ഒരു ബേസിക്സ് എന്ത് പഠിക്കാൻ പറ്റും, എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും പഠിക്കാൻ പറ്റും എന്നുള്ളത്. എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞാനൊരു കോഡിങ്ങിലോട്ട് ഒന്നും അറിയാതിരുന്ന ഞാൻ 4 months IIT ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് പഠിച്ചിട്ട് പോലും എനിക്ക് കോഡിങ്ങിൽ റൈറ്റ് എക്സ്പോഷർ കിട്ടിയില്ല. വീണ്ടും ഒരു കോഴ്സ് കൂടി ചെയ്തപ്പോഴാണ് എനിക്ക് കോഡിങ്ങിലോട്ട് റൈറ്റ് എക്സ്പോഷർ കിട്ടിയത്. 1 month കൊണ്ടൊന്നും നമുക്ക് കോഡിംഗ് 1 month കൊണ്ട് പഠിച്ചെടുക്കാവുന്ന വളരെ ബേസിക്കായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അത് കുറേ കൂടി അയാളുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സുമായിട്ടും അയാളുടെ ഹിസ്റ്ററിയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗ് പോലത്തെ സ്കിൽസ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുക്സ് വായിച്ചിട്ടും അതേപോലെ തന്നെ കുറച്ച് അയാളുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സിൽ അതുമായി ബന്ധപ്പെട്ടൊരു ആപ്റ്റിറ്റ്യൂഡ് ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നന്നായി ടോക്കേറ്റേറ്റീവ് ആയി, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നന്നായി പിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെയിൽസ് മാർക്കറ്റിംഗ് പെട്ടെന്ന് അവർക്ക് കത്തും. അവർ ചിലപ്പോൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എന്തെങ്കിലും സെല്ലിങ്ങും ബൈയിങ്ങുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും അതിന് അവരെ എയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പുറത്ത് ഒരാൾക്ക് സ്കൂൾ ലെവലിൽ തന്നെ കോഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 1 month കൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഫ്രഷർ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു മാസം കൊണ്ട് ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഒരിക്കലും അഗ്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് സ്കില്ലും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഞാനൊരു വി എൽ എസ് ഐ എഞ്ചിനീയറാണ്, ഞാനൊരു ഡിജിറ്റൽ ഡിസൈൻ എഞ്ചിനീയറാണ്. ഒരു ഡിജിറ്റൽ ഡിസൈൻ സ്കിൽ എങ്ങനെയാണ് ഒരു മാസം കൊണ്ടോ ഈവൺ ഒരു വർഷം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. ഒരു ബി ടെക് ഇ സി ഒക്കെ ചെയ്ത് ആ ലെവലിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അത്തരത്തിലുള്ള സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും നമുക്ക് ചെയ്യാവുന്ന കാര്യമില്ല. ഇതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങൾ നല്ലൊരു റെസ്യൂമെ ബിൽഡ് ചെയ്യണം, അതിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഇതൊക്കെ റൈറ്റ് പോയിന്റ്സ് ആണ്, എക്സ്ട്രീംലി എന്താ പറയുക, നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്ത് സ്കില്ല് ചെയ്യാനും സ്കില്ല് പഠിച്ചാലും അത് നമ്മുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്തുകയും അത് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് അയക്കുകയും ആ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് അയച്ചിട്ട് നമുക്ക് ബേസിക്കലി അതൊക്കെ എന്താ പറയുക, ആളുകളുമായി കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യുകയും നമ്മുടെ ഇന്റേൺഷിപ്സ് നേടാൻ ശ്രമിക്കുകയും നമ്മൾ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുകയൊക്കെ വേണം എന്നുള്ളത് റൈറ്റ് കാര്യങ്ങളാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല, ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുന്നു. ഇനി ഇതേ പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളൊരു കോളേജ് പോയി ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിഗ്രി എടുക്കുന്നതിനേക്കാളും കൂടുതൽ നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 1 month ഒരു 10 hours 12 hours ഒക്കെ നിങ്ങൾ ഒരു ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വീഡിയോസ് വാച്ച് ചെയ്യണമെങ്കിൽ നോളജ് വരും. ഒരാളൊരു കോളേജിൽ പോയിട്ട് അയാളൊരു കോഴ്സ് ചെയ്യുന്നതിനേക്കാളും നോളജ് അയാൾക്ക് 1 month ഒരു 10 hours per day യൂട്യൂബിൽ സ്പെൻഡ് ചെയ്താൽ കിട്ടുമെന്നാണ് പറയുന്നത്, വിച്ച് ഐ ഡോണ്ട് അഗ്രി ടു. ഓക്കെ,
ചില സ്പെസിഫിക് സ്കിൽസ് ഉണ്ടായേക്കാം. ഇൻ ജനറൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യണമെങ്കിൽ വി എസ് ഡിയിൽ അല്ലെങ്കിൽ വെരിലോഗ് പോലത്തെ ലാംഗ്വേജസ് അറിയണം. വെരിലോഗ് പോലത്തെ ഒരു ലാംഗ്വേജ് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ഒരു ഡിജിറ്റൽ ഡിസൈൻ എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവണം, ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് മനസ്സിലാവണം, അതിനുശേഷം അയാൾ ഡിജിറ്റൽ ഡിസൈനെ കുറിച്ചുള്ള കോഴ്സുകൾ, അതിൻ്റെ കോമ്പണൻസ് പഠിക്കണം. അതിനുശേഷം മേ ബി ഒരു പ്രാക്ടിക്കൽ ലാബ് ഒരു 4 or 5 months ഒരു സെമസ്റ്ററിൽ ചെയ്താൽ മാത്രമേ അയാൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇത് തന്നെയാണ്, ഇത് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ അല്ല, ഒരു ജനറലി ഒരുവിധം സ്കിൽസിൻ്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും ഒരു കോളേജിലെ ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഒരു കോഴ്സിനോ എന്തേ ഇല്ല, പലതും പകരമായേക്കാവുന്ന ചിലതുണ്ടാവും. കോളേജിലെ കോഴ്സസിൽ ചിലത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷേ അതിനെ അടച്ച് ആക്ഷേപിക്കുന്നത് എന്തല്ല, ഒരിക്കലും നമുക്ക് യോജിക്കാവുന്ന അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ ഒരു ഡിഗ്രിയെക്കുറിച്ച് അവസാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കൂടി നമ്മളൊന്ന് കേട്ടോ. ഈ സർട്ടിഫിക്കറ്റ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ജോലി കിട്ടൂലേ എന്നൊക്കെയുള്ള ചിന്ത വിടുക. ഇനി അങ്ങോട്ട് സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യൂ നിങ്ങളുടെ സ്കില്ലിനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, സർട്ടിഫിക്കറ്റ് ഒന്നും വലിയ വാല്യൂ ഇല്ല, സർട്ടിഫിക്കറ്റിനെക്കാളും ഡിഗ്രിയാണ് പ്രധാനം. ഇൻ വേ ഐ അഗ്രി ടു ദാറ്റ്. ഓക്കെ, ഞാൻ ആ പോയിന്റിനോട് അഗ്രി ചെയ്യുന്നു. പക്ഷേ അതിനർത്ഥം നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, നമുക്ക് പിന്നൊരു ഓൺലൈൻ ഡിഗ്രി എടുത്താൽ മതി എന്നുള്ളതല്ല ഒരിക്കലും. സ്കില്ലും ഡിഗ്രി എപ്പോഴും കോംപ്ലിമെൻറ്റഡ് ആയി പോകേണ്ട ഒരു സംഭവമാണ്. എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നുള്ളത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒന്നും കിട്ടാത്തൊരു കോഴ്സൊന്നുമല്ല. അവിടെ എഞ്ചിനീയറിംഗിൽ തിയറി എന്നുള്ളത് എക്സ്ട്രീംലി പ്രധാനമാണ്. ഒരു തിയറി അറിയാത്ത, ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ തിയറി അറിയാത്ത ഒരാൾക്ക് വി എൽ എസ് സി എഞ്ചിനീയർ ആകാൻ പറ്റില്ല. നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒരു ഡെവലപ്പർ എന്നുള്ള കരിയർ എടുക്കുക, നിങ്ങൾക്ക് മേ ബി പ്ലസ് ടുവിന് ശേഷം നേരിട്ട് ഒരു ഡെവലപ്പർ ആവാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ട ആൾക്കാരുണ്ടാവും. എല്ലാവരും ഡിഗ്രിക്ക് പോകണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അപ്പോൾ അതിന് സാധിക്കാത്ത ഒരു ഈ പറഞ്ഞ പോലെ നല്ല കോളേജിൽ നിന്നും കിട്ടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ പോയി കുറേ കണ്ടന്റ് കുറേ മാത്സും കുറേ ആവശ്യം എന്താ പറയുക, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്ട് പഠിക്കേണ്ട ആൾക്കാർക്ക് അപ്സ്കില് ചെയ്യാം. പക്ഷേ ഒരാൾ ഡെവലപ്പറായി, അവിടുന്ന് ഒരു ജൂനിയർ ഡെവലപ്പറായി ചേർന്നു, പിന്നെ ഒരു സീനിയർ ഡെവലപ്പറായി, അയാളുടെ കരിയർ ആക്ച്വലി അവിടെ എന്ത് ചെയ്യും, അതിനപ്പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് തിയറിയിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം ഒരാൾക്ക് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യണം, നല്ലൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അറിയേണ്ടി വരും, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് അറിയേണ്ടി വരും, ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അയാൾ ഡീപ്പായി പഠിക്കേണ്ടി വരും, അൽഗോരിതംസ് ഡീപ്പായി പഠിക്കേണ്ടി വരും, ഇതിനൊക്കെ വേണ്ട മാത്തമാറ്റിക്കൽ ബേസിസ് വേണ്ടി വരും, അതിന് ലീനിയർ ആൾജിബ്ര അറിയേണ്ടി വരും, ചിലതിനൊക്കെ പ്രോബബിലിറ്റി അറിയേണ്ടി വരും, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അറിയേണ്ടി വരും. ഒരു AI ഡാറ്റാ സയൻസിനാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാൾക്ക് ബേസിക്കലി പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ കാൽക്കുലസും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ ലീനിയർ ആൾജിബ്ര അറിയണം. ഇതൊക്കെ എവിടുന്ന പഠിക്കുക, ഇതെല്ലാം നമുക്കൊരു ഓൺലൈൻ കോഴ്സിൽ പഠിക്കാൻ പറ്റുമോ സ്ട്രക്ചേർഡ് ആയിട്ട്? അപ്പോൾ അതിനാണ് ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ ഡിഗ്രി എന്നുള്ളത് എസ്പെഷ്യലി ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നുള്ളത് ഒരു കോമ്പിനേഷൻ ഓഫ് തിയറി പ്ലസ് പ്രാക്ടീസ് ആണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ മുഴുവൻ നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, അതിന് പോകുന്നത് റൈറ്റ് ആൾക്കാരാണോ എന്നുള്ളത് ചിന്തിക്കണം. എല്ലാവരും ഡിഗ്രി പോകണോ? ഇല്ല, ഞാൻ അഗ്രി ചെയ്യുന്നു. ഞാൻ അത് പറയുന്നത് ഒരു കോമൺ ക്രൗഡിനോട് ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. എല്ലാവരും ഡിഗ്രിക്ക് പോകേണ്ട ആവശ്യമില്ല, കുറച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡിഗ്രിക്ക് പോകേണ്ട, അവർക്ക് അപ്സ്കിൽ ചെയ്യാം, അവർക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ ഐടിയിൽ ഒരു ബെറ്റർ സാലറിയുള്ള ജോബ് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ എന്താണ്, ആളുകളൊക്കെ ഒന്ന് ഡിഗ്രിക്ക് പോകാതെ നേരെ അപ്സ്കില്ലിംഗ് ഒരു പ്രോഗ്രാമിംഗ് കോഴ്സിനാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് തിയറി ഉണ്ടാവും, അതുകൂടാതെ പ്രാക്ടിക്കൽസ് ഉണ്ടാവും. ആ തിയറിനെ ബേസ് ചെയ്ത് പ്രാക്ടിക്കൽസ് ഉണ്ടാവും. ഈ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഈ സ്കിൽ അസംബ്ലി ലെവൽ കോഡിംഗ് മുതൽ അങ്ങോട്ടുള്ള കോഡിംഗ് ഒക്കെ ഒരു CS പഠിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ EC പഠിക്കുന്ന ഒരാൾക്കുണ്ടാവും. അവിടെ പ്രോഗ്രാമിംഗ് ലാബ് ഉണ്ടാവും, ഗ്രാഫിക്സ് ലാബ് ഉണ്ടാവും, മൈക്രോ പ്രൊസസർ ലാബ് ഉണ്ടാവും, എഞ്ചിനീയറിംഗിന് അക്കാഡമിക് പ്രൊജക്ട്സ് ഉണ്ടാവും. അക്കാഡമിക് പ്രൊജക്ട്സ് 5 year, ഇപ്പോൾ MTech ആണെങ്കിൽ 1 year പ്രൊജക്ട് ഉണ്ടാവും, BTech ആണെങ്കിൽ 6 months പ്രൊജക്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് ടീം വർക്ക്, കൊളാബറേഷൻ അങ്ങനത്തെ സ്കിൽസ് അവർ പഠിക്കും, സോഫ്റ്റ് സ്കിൽസ് പഠിക്കും, അതോടൊപ്പം തന്നെ ഹാൻഡ്സ് ഓൺ വർക്ക് പഠിക്കും. ഇതൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഒരുപക്ഷെ ഒരു എന്താ പറയുക, എല്ലാ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓൺലൈനായി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഡാറ്റാ സയൻസ് നമുക്ക് ഓൺലൈനായി പഠിക്കാം, അപ്പോൾ IIT മദ്രാസർക്കും നൽകുന്നുണ്ട്. അപ്പോൾ ഒരു അവിടെ പ്രോഗ്രാമിംഗ് ലാബ്സും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓൺലൈനായി ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. ഓൺലൈൻ ഡിഗ്രീസും എന്താണ്, ഇറ്റ്സ് ഓക്കെ, നമ്മൾ അത് നല്ല റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ എന്തായാലും ഓൺലൈൻ എടുക്കുമ്പോൾ റെപ്യൂട്ടഡ് സ്ഥാപനം എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു സ്കില്ല് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിംഗ് ആണ് എന്നുണ്ടെങ്കിൽ യു വിൽ ബി എ പ്രോഗ്രാമർ ഫോർ എവർ. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയിൽ ഒരു ഒരു കരിയർ പ്രൊഫഷൻ, ഒരു ഡെവലപ്പർ കഴിഞ്ഞ് പിന്നെ ഒരു ലീഡ് ആർക്കിടെക്ട് ആ ലെവലിലോട്ട് പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പ്രോഗ്രാമറാണ്, നിങ്ങളൊരു സീനിയർ പ്രോഗ്രാമറായി, അപ്പുറത്ത് BTech കഴിഞ്ഞ ഒരാൾ ഒരു സീനിയർ പ്രോഗ്രാമറുണ്ട്. നിങ്ങളൊരു കരിയർ പ്രൊഫഷൻ വരുമ്പോൾ നിങ്ങൾ ആൾ രണ്ടാളും ഈക്വലി സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും പ്രിഫർ ചെയ്യുക? ഒഫ്കോഴ്സ് ഒരു BTech കഴിഞ്ഞ ആളായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു തിയററ്റിക്കൽ ബേസ് ഉണ്ട്, ആ തിയററ്റിക്കൽ ബേസിൽ നിന്ന് അയാൾക്ക് ഇനി
ഒരു ലീഡ് ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ലെവലിലോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങൾ അയാൾക്ക് കുറച്ചുകൂടി ബെറ്ററായി മനസ്സിലാവും. അല്ലാത്ത ആളുകൾ അവർ പരിഗണിക്കോ ഇല്ല. അപ്പോൾ ഡിഗ്രി എന്നുള്ളതും പ്രധാനമാണ്, സ്കില്ല് എന്നുള്ളതും എക്സ്ട്രീംലി പ്രധാനമാണ്. ഇത് രണ്ടും കോംപ്ലിമെൻറ്റ് ചെയ്ത് വേണം പലപ്പോഴും മെഡിക്കലായാളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ. ഇനി ഒരു തിയറിയൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു സ്കിൽ ലെവൽ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബ് അവർക്ക് നോക്കാം. പക്ഷേ അവർക്കൊരു കരിയർ പ്രോഗ്രഷൻ ലിമിറ്റ് ഉണ്ടാവും. അതിനപ്പുറം ഗ്രോ ചെയ്യുന്ന ഒരു 5-10% മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കി 90% ദേ വിൽ ബി ഓക്കെ വിത്ത് ദാറ്റ്, ബട്ട് ദേ വിൽ നോട്ട് ഹാവ് എ കരിയർ പ്രോഗ്രഷൻ എന്താ പറയുക ബിയോണ്ട് എ സെർട്ടൻ പോയിന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി. ഞാനിതൊരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത് പ്രോട്ടോടൈപ്പ് എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരെ കുറിച്ചൊന്നുമല്ല. ആ വീഡിയോയിൽ കൺവേ ചെയ്യപ്പെട്ട മെസ്സേജ് റൈറ്റ് ആയിട്ടുള്ളതുണ്ട്, റോങ് ആയിട്ടുണ്ട്. ആ റോങ് ആയിട്ടുള്ള കാര്യം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്, ഒരുപാട് പാരൻസ് കൺസേൺ ആയി പറയുന്നതാണ്. കുട്ടികൾ ഡിഗ്രിക്ക് പോകാതെ നേരെ അപ്സ്കില്ലിംഗ് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് കോഴ്സിന് പോകുന്നു, വിച്ച് ഐ ഡോണ്ട് കംപ്ലീറ്റ്ലി അഗ്രി ടു. അതിന് പോകേണ്ട ആൾക്കാരുണ്ടാവും, അവരതിന് പോട്ടെ, എല്ലാവരും അതിനാണ് പോവേണ്ടത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് ഈ കാരണങ്ങൾ കൊണ്ട് പറയുന്നത്, ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ട് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു ട്രെൻഡ് അല്ല സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അത് തിരുത്തപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതല്ലാതെ ഇപ്പോൾ പ്രോട്ടോടൈപ്പ് നല്ല വർക്ക് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഒരുപാട് ആൾക്കാർ അപ്സ്കിൽ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് നല്ല പ്രൊഫഷണൽസിനെ അത്യാവശ്യം നല്ല ആൾ ഇൻകം കിട്ടുന്ന രീതിയിൽ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ്സ് ഓൾ ഫൈൻ, ഐ ഡോണ്ട് ഹാവ് എനി ഡിസഗ്രിമെൻറ്റ് വിത്ത് ദാറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് എന്താ പറയുക, നല്ലൊരു ഡിസ്കഷന് കാരണമാവട്ടെ. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. നല്ലൊരു ഡിസ്കഷന് കാരണമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് മാത്രമല്ല, പല കമ്പനീസും ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ അത്തരം അപ്സ്കില്ലിംഗ് കമ്പനീസും മറ്റും ഇത്തരത്തിലുള്ളൊരു ഒരു നെഗറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. Bye.